എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞല്ല സാറിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നടന്നെല്ലാം പറഞ്ഞാൽ സാർ വിശ്വസിക്കുമെന്നും അറിയില്ല. അത്രയ്ക്ക് കടുത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ തുടക്കം പോലെ പറയണമല്ലോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വൈകി ഉണ്ടായതാണ് ഞാൻ. വഴക്കം പോലെ എൻ്റെ ജാതകം എഴുതിക്കാൻ കൊണ്ടു. ജാതകം എഴുതിയിട്ട് ജ്യോതിഷം പറയുക, അശ്വതീ നക്ഷത്രം ശനി മേടത്തിലായതുകൊണ്ട് നീചനുമായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും പതുക്കേ നടക്കൂ. സമപ്രായക്കാർ നേട്ടങ്ങളുടെ കൊടുമുടി കയറുമ്പോഴും മാറി നിന്ന് കാണാനാണ് ജാതകക്കാരന്റെ യോഗം. സത്യം പറഞ്ഞ അച്ഛൻ പേടിച്ചു. മറ്റൊരഭിപ്രായത്തിന് വേണ്ടിയിട്ട് തഞ്ചാവൂരുള്ള പാണ്ഡി ജ്യോതിഷനെ കൊണ്ടേ കാണിച്ചു. ശനി മേടത്തിലിരിക്കുമ്പോൾ സൂര്യൻ ഉച്ചത്തിലിരിക്കുന്നർത്ഥം. റൊമ്പ അദൃഷ്ടം, ഉങ്ങൾക്ക് 32 വയസ്സിലെ ചക്രവർത്തി യോഗം ആരംഭിക്ക പോകുത്. അച്ഛൻ ആശ്വാസമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SSLC എക്സാം നടക്കുന്നത്. ഒരാൾക്ക് 2 ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതും അടുത്തടുത്ത വർഷങ്ങളിൽ SSLC എക്സാമിന് തൊട്ട് മുമ്പ്. ഞാൻ കിടപ്പിലുമായി. എൻ്റെ 2 പോയി. ശനിയുമായിട്ട് യുദ്ധം ചെയ്ത് എങ്ങനെയൊക്കെയോ ആ പേപ്പറുകളൊക്കെ എഴുതിയെടുത്തു. പ്രീഡിഗ്രി പാസ്സായി. അപ്പോഴേക്കും ഞാൻ ശരിക്കും മടുത്തിരുന്നു. പോട്ടെ, സ്ഥലം മാറിയല്ലെങ്കിൽ ശനിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ബോംബെക്ക് വണ്ടി കയറി. ജോലി കിട്ടി ഒന്ന് പച്ച പിടിച്ചപ്പോഴാണ് ഒരു ആക്സിഡൻറ്റിലെ നട്ടല് തളർന്ന് ഞാൻ കിടപ്പിലായത്. അങ്ങനെ ആ ജോലിയും പോയി. അവിടെ വെച്ചൊരു ഹിന്ദിക്കാരൻ ജ്യോതിഷനെ പരിചയപ്പെട്ടു. ഞാൻ അയാളെ എൻ്റെ ജാതകം കാണിച്ചു. ജാതകം കണ്ടോണ്ണ അയാളുടെ മുഖഭാവം മാറി. അരേ ഭായ്, ആപ്കി കുണ്ടലി തോ ഹരാവേ, ശനി തോ ആപ്കെ പീച്ചെ ഹാത്ത് ധോക്കി പടി ഹെ, ജിന്ദഗി മേ ആപ്കോ കുച്ച് മിലയാ നാ മിലേ, തർക്കി നഹീ മിൽനേ വാലി. അരേ യേ ഛോഡ്, മേ തോ കേതാ ഹൂ കി ആപ് സഡക് മേ ആ ജായേഗാ ഓർ ഏക് ദോ പൈസേ കേ ലിയേ ഭീക് മാംഗേഗാ. ഇത്നി ഭയാനക് കുണ്ടലി തോ മേനേ ആജ് തക് നഹീ ദേഖാ. ഹോഷിയാർ രഹോ ഭായ്, ശനി ഹേ ശനി. അവസാനം നട്ടല് ശരിയായപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. പല ജോലിക്ക് ശ്രമിച്ചു. ഒടുവിൽ 32 വയസ്സിൽ ഒരു സർക്കാർ ജോലി ഒത്തുവന്നു. 15 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. പലിശയ്ക്ക് പൈസ എടുക്കാമെന്ന് വെച്ചപ്പോഴാണ് കുബേര നിയമം വരുന്നത്. അതോടെ ആരും പൈസയും തരുന്നില്ല. ഒടുവിൽ അച്ഛൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, രാഘവേട്ടൻ. പുള്ളി കാശ് തരാമെന്ന് കേട്ടു. ഉറപ്പിന് വസ്തു അയാളുടെ പേർക്ക് എഴുതാം. ശനിയല്ലേ ആള്. കാശെല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും ആ ജോലിയും കയ്യുന്നു. കാശ് തിരിച്ചു കൊടുത്ത് വസ്തു വാങ്ങാൻ ചെന്നപ്പോൾ രാഘവേട്ട ഇരട്ടി വിലയാണ് ചോദിക്കുന്നത്. അങ്ങനെ ആകെ തകർന്നിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും എന്നെ കൊണ്ട് ഇന്നലെ ഗണപതി ക്ഷേത്രത്തിൽ വരുന്നത്. സ്വന്തം അച്ഛൻ്റെ ചെലവിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ച് സർവശക്തിയും എടുത്ത് ശനിയെ ഉഗ്രമായി ശപിച്ചിട്ട് ആ തേങ്ങ എടുത്ത ഒരു അട്ടയാണ്. ഇവന് വട്ടമാണ് വല്ല കഞ്ചാവായിരിക്കും. അതെ, ഇവിടെ ശരിയാവില്ല. ഞാൻ വെളിയിലോട്ട് വെക്കാം. സാറൊന്ന് പെട്ടെന്ന് വരൂ. എനിക്ക് പതുക്കെ വരാൻ പറ്റൂ രാജീവ്. അല്ലേ തന്നെ എൻ്റെ ജീവിതത്തിൽ മൊത്തം സ്ലോ ആയാ? അതിനിടെ നിങ്ങൾ കൂടി ഇങ്ങനെ സ്ലോ ആയാ? സി മിസ്റ്റർ രാജീവ്, ഞാനെന്നല്ല ഏതൊരു പേഴ്സണൽ ഡെവലപ്പറും അവരുടെ ഓഫീസിൽ വെച്ചല്ലാതെ അവരെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാറില്ല. തൻ്റെ അച്ഛൻ ഇത്രയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വിട്ടുവീഴ്ച തയ്യാറായത്. എൻ്റെ രീതികൾ രാജീവിന് പറ്റുന്നില്ല എങ്കിൽ നമുക്കിത് ഒഴിച്ച് നിർത്താം. അല്ല, ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല. എന്തോ എനിക്കിവിടെ ആകെ ഒരു ഇറിറ്റേഷൻ. ഇവിടെ ശരിയാവുന്നില്ല. രാജീവ്, താ വണ്ടി എടുക്കൂ. എല്ലാത്തിനും കാരണം അവനാ. അവനെന്ന് ഉദ്ദേശിച്ചത് ശനി. അവനെ പിടിച്ചേട്ടാതെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശനി എന്ന് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും പോലെ ഗ്രഹമല്ലേ? അതിനെ പിടിച്ചു കെട്ടിയാലേ തന്റെ പ്രശ്നങ്ങൾ കഴിയുമെന്ന് വെച്ചാൽ അതൊക്കെ നടക്കുമോ? എന്താ സാറിനൊന്നും വിശ്വാസമല്ലേ? വിശ്വസിച്ചല്ലേ പറ്റൂ, നമ്മുടെ പ്രൊഫഷണലായി പോയില്ലേ. കർമാർജിതം പൂർവഭവേ സദാദി യത്തസ്യ ഭക്തിം സൗഭിവ്യനക്തി. മനസ്സിലായോ? ഇല്ല. കർമ്മഫലമാണ് താൻ അനുഭവിക്കുന്ന അത്രയെന്ന്. ഓ,
അതായത് നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടുമെന്ന് അല്ലേ? അതെ. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, എനിക്ക് എന്ത് ഫലം കിട്ടണം? അത് മുഴുവൻ പറഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. ശരി, എങ്കിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഒരുപാട് സമയം എടുക്കൂ. ഇയാൾ നേരത്തെ നടന്നവരെ എടുത്ത സമയമല്ലേ? ആ അത്ര എടുക്കില്ല, പോരെ. ഒരു സിനിമാ കഥ പോലെ ഞാനത് പറഞ്ഞുതരാം. ശരി, പറയൂ. ഒരു ലോങ് ഷോട്ട്. ആ നിൽക്കുന്നതാണ് പെൺകുട്ടി. അവിടുന്ന് സൂം ചെയ്ത് വരുമ്പോ കണ്ട ഞാൻ നിൽക്കുന്നത്? തലമുടി? ആ അതൊക്കെ ശനി കൊണ്ടുപോയില്ലേ. ഞാൻ ബാറ്റ് എടുത്തോണ്ട് വരാം, നീ അമ്മേനെ കൂട്ടിട്ട് ഗ്രൗണ്ടിലോട്ട് നോക്കോ. ഇയാളെന്തോ നീ പറയണേ. പറ, നീ ഗിഫ്റ്റ് എടുത്ത് ഇതുവഴി നടന്നു ചെന്ന് മേളി ചെല്ലുമ്പോ ആ ചേച്ചിയെ കണ്ടോ? ആ ചേച്ചിക്ക് ഒന്ന് കൊണ്ടുകൊടുക്കോ. മൊത്തല്ലടാ, പ്ലീസ്. അങ്ങനെ ഒന്നര വർഷത്തോളം എത്ര എത്ര ഗിഫ്റ്റുകൾ. എന്നിട്ട്? എന്നിട്ടെന്താ, വീണ്ടും അതേ വൈറ്റ് ഷോട്ട്. രാജീവ്, സൂം ബാക്ക് നിർത്തു. എന്താ? അല്ല, സീനിൽ പെൺകുട്ടി ബാൽക്കണിയിൽ ലെഫ്റ്റ് സൈഡിലല്ലേ? സാർ പ്ലീസ്, ഞാൻ ഈ ഷോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പോയ കൊച്ചു പയ്യനല്ലേ? അടുത്തുകൂടി കാണു. രാജീവ്, ഈ കുട്ടിയുടെ പേരെന്താന്നാണ് പറഞ്ഞത്? നിമിഷ. നല്ല പേര്. പിന്നെ ഞാനെങ്ങനെ പോവും? എന്നിട്ട് ആ സ്കൂട്ടർ സ്റ്റാർട്ടായോ? അപ്പൊ ശനി കാരണമാണ് തന്റെ പ്രണയം മനസ്സിലാക്കാതെ ആ പെൺകുട്ടി അപ്പുവിനോടൊപ്പം പോയോന്ന് താൻ വിശ്വസിക്കുന്നു. ഉറപ്പാണോ? അതിപ്പോ രാജീവ്, തന്നെ നടക്കാതെ പോയ എല്ലാ കാര്യങ്ങൾക്കും ശനിയാണ് കാരണമെന്ന് താൻ വിശ്വസിക്കുന്നു. അതാണ് തന്റെ പ്രശ്നവും. അത് വിടു. ആ പെൺകുട്ടിയോട് അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? എന്താ? ആ റെഡ് സൽവാറും വൈറ്റ് ഷർട്ടും ആര്? അതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടിയും അപ്പു. രണ്ടിനെയും തല്ലിക്കൊന്നാലും ചാവില്ല. വാ, നമുക്ക് ഒരു കൈയോടെ ചോദിക്കാം. ആ ഏ, എന്താ, തനിക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പക്ഷെ അവൻ എന്നെ അടിക്കും. അപ്പൊ ശനിയല്ല, പേടിയാണ് തന്റെ പ്രശ്നം. എന്താ? അഞ്ച് മിനിറ്റായി, ഇനി ചോദിക്കാലോ. ഇത് കുളമായ ശനിയാണ് എന്റെ പ്രശ്നമെന്ന് സമ്മതിക്കുമല്ലോ. മറിച്ചായാൽ ഞാൻ പറയുന്ന രാജീവ് കേൾക്കുമല്ലോ.
മറിച്ചാവില്ലല്ലോ. മറിച്ചായാൽ മറിച്ചാവില്ലല്ലോ. നിമിഷേ, എനിക്കൊരു സത്യം അറിയാനുണ്ട്. പറയൂ. എന്തേ? എനിക്ക് നിമിഷയോട് സംസാരിക്കാനുള്ളത്. നീ അവൾക്ക് എന്നോടൊന്ന് സംസാരിക്കണമെങ്കിലോ? ഇവൾ എന്റെ പെണ്ണാ. എന്നിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടായോ? അപ്പൊ ശനി കാരണമാണ് തന്റെ പ്രണയം മനസ്സിലാക്കാതെ ആ പെൺകുട്ടി അപ്പുവിനോടൊപ്പം പോയെന്നാണ് താൻ പറയുന്നത് അല്ലേ? ഉറപ്പാണോ? രാജീവ്, തന്റെ നടക്കാതെ പോയ എല്ലാ കാര്യങ്ങൾക്കും ശനിയാണ് കാരണമെന്ന് താൻ വിശ്വസിക്കുന്നു. അതാണ് തന്റെ പ്രശ്നം. അത് വിടു. താൻ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി. ഇതെന്താ രാജീവി കാണിക്കുന്നത്? അപ്പവും പെണ്ണു എവിടെ? വാ, കൈയോടെ പോയി ചോദിക്കാം. അവളിപ്പം മെസ്സേജ് അയക്കും, അങ്ങനെ എന്താന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് അവള് തോളു വിൽക്കും. അഞ്ചു മിനിറ്റ് ആയി പോയി ചോദിക്കാനല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? ബാക്കിയും കൂടി ഞാൻ പറയാം. ഞാൻ പോയി അവളോട് ചോദിക്കും, അവൻ എന്താന്ന് ചോദിക്കും. ഞാൻ അവനോട് തർക്കിക്കും, അവൻ എന്നെ അടിക്കും. നമ്മൾ വീണ്ടും കാറിൽ വരും, അവരും ഐസ്ക്രീം കഴിക്കാൻ വരും. നമ്മളകത്ത് വന്നിരിക്കും, അവളോട് ചോദിക്കും, അവൻ എന്നെ അടിക്കും. ഇത് പുതിയതാ രാജീവ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. രാജീവ് ഏതൊരു സിമ്പിൾ കാര്യവും കോംപ്ലക്സ് ആക്കും. കോംപ്ലക്സ് ആവുമ്പോൾ രാജീവ് ആങ്ഷ്യസ് ആവും. ആങ്ഷ്യസ് ആവുമ്പോൾ രാജീവ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റും. ഈസ് ഈക്വൽ ടു ശനിയാണ് കാരണം. പകരം യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ഫോർ സിമ്പിൾ സ്റ്റെപ്സ്. ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട്. മനസ്സിലായോ രാജീവ്? ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട്. ആ പോവാ. നിമിഷേ, നിമിഷേ, വരുന്നുണ്ടോ? എങ്ങോട്ട്? ചോദിക്കൂ രാജീവ്. എനിക്ക് കണ്ട എന്തേ? എനിക്ക് നിമിഷയോടെ സംസാരിക്കാവുള്ള. അവൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണ്ടെങ്കിലോ? ഇവിടെ എന്റെ പെണ്ണ. ഞാൻ അവിടെ പറഞ്ഞില്ല അവനെ അടിക്കുമെന്ന്. ഈസ് ഈക്വൽ ടു ശനിയാണ് കാരണം. പകരം യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ഫോർ സിമ്പിൾ സ്റ്റെപ്സ്. ഒബ്സർവ്. എന്താ? അനലൈസ്. അപ്പൊ ശനിയല്ല, പേടിയാണ് തന്റെ പ്രശ്നം. പേടിയൊന്നുമില്ല, പക്ഷെ അവൻ എന്നെ അടിക്കും. അപ്പൊ ശനിയല്ല, പേടിയാണ് തന്റെ പ്രശ്നം. അപ്പൊ ശനിയല്ല, പേടിയാണ്. പേടിയാണ് തന്റെ പ്രശ്നം. പേടിയാണ് തന്റെ പ്രശ്നം. റെസ്പോണ്ട്. ഇവൾ ഇന്നലെ എന്നെ ചതിച്ചെങ്കിൽ നാളെ നിന്നെയും ചതിക്കും. സംശയമുണ്ട്, അവളുടെ മൊബൈൽ വാങ്ങിച്ച മെസ്സേജൊക്കെ ഒന്ന് വായിച്ചു നോക്കടാ. അത് കൊള്ളാം. ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട് അല്ലേ? പത്ത് ഈസി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണോ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനോ രാജുവിന് ഇഷ്ടം? ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴി. എന്തുകൊണ്ട്? ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞു. ഒരു സെക്കൻഡ്. ആ ഹലോ അച്ഛാ. ആ മോനെ, നീ എവിടാ? അച്ഛാ ഉള്ളൂരാ. എന്തേ മോനെ, നമ്മുടെ വസ്തു നോക്കാൻ ഇന്നലെയും രണ്ടു കൂട്ടർ വന്നു എന്ന് കേട്ടു. നീ ആ രാഘവന്റെ കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ വസ്തു ഒന്ന് തിരിച്ചെഴുതി മേടിക്ക്. എത്രയാന്ന് വെച്ചാ അച്ഛാ പോയി ചോദിക്കാ, ഞാൻ മടുത്തു. നീ അങ്ങനെ പറയല്ലേ മോനെ, എന്റെ ആയുസിന്റെ വിലയാണ് ആ വസ്തുവിന്. അച്ഛാ ഞാൻ പോയി ചോദിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം.
കണ്ടില്ലേ, ശനി എന്നെ വീണ്ടും തോൽപ്പിച്ചു. രാജീവ്, ഞാൻ പറഞ്ഞൊക്കെ മറന്നുപോയോ? ഒബ്സർവ് സർ, തിങ്ക്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റില്ല. അതോരോരുത്തരുടെ പെർസ്പെക്ടീവ് അല്ലേ. ലെറ്റ് സി, ഞാനും വരാം തന്റെ പലിശക്കാരനെ കാണാൻ. ഹേ, സാറിനൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല അത്. അതെന്താടോ, അയാൾ മനുഷ്യനല്ലേ? സാർ, ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചൊരു പോസ്റ്റ് ഉണ്ട്, ആൻ ഇൻട്രസ്റ്റിംഗ് വൺ. നമ്മൾ കാണുന്നവരിൽ 98% പേർ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ, ബാക്കി 2% ആൾരൂപത്തിലുള്ള മറ്റെന്തോ ആണ്. ഈ രാഘവൻ അക്കൂട്ടത്തിൽപ്പെടും. അപ്പൊ ഞാനോ? ഇയാളിതെന്തോന്ന് ടൂറിസ്റ്റാ. അതെ, കാഴ്ചകളൊക്കെ കണ്ടങ്ങ് എത്തുമ്പോഴേക്കും നാളെ രാവിലെ ആവും. ഒന്ന് വേഗം നടന്നാൽ 2 മിനിറ്റ് കൊണ്ട് എത്താം. ആ രാജീവ്, ഇനി വരൂ. അത് ശരി, വാ, നമുക്ക് ഒരുമിച്ച് നടക്കാം. കൂടിപ്പോയാൽ 15 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോഴേക്കും ഞാൻ രാജീവിനൊരു കഥ പറഞ്ഞു തരാം. ഒരിടത്തൊരിടത്ത് ഉഗ്രപ്രതാപിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഡാ, നോക്കിട്ടടാ, ഇവിടെ കുഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എടീ, കൊച്ചിനെ വിളിച്ച് അകത്തിരുത്തടി. ഞാൻ പുറത്തേക്ക് പോവാൻ റെഡി ആവുമായിരുന്നു ചേട്ടാ. വിളിവാ, നമുക്ക് റെഡിയാവാ. രാജീവ്, ഇത്രയും ധൈര്യം കാണിച്ച് അവരെ രക്ഷിച്ച ഗ്രഹം ഏതാന്ന് അറിയാമോ? ശുക്രൻ. അല്ല, ബുധൻ. എങ്കിൽ പിന്നെ ഉറപ്പാണ് സൂര്യൻ. സൂര്യഭഗവാനുമായി ബന്ധമുണ്ട് ഛായാദേവിയിൽ പുള്ളിക്ക് പിറന്ന 2-ാമത്തെ പുത്രൻ ശനി. ഇവൻ തേങ്ങയിട്ട് തീർന്ന. ആരായത്? സാറായിരുന്നു. കയറിവാ, ഇറങ്ങണ വഴിയിൽ. ഈ കോമ്പൗണ്ട് കയറി പോയി ചോദിക്ക് രാജി. രാഘവേട്ടാ, ഞാൻ എൻ്റെ വസ്തുവിൻ്റെ കാര്യം പറയാൻ വന്നാ. വസ്തുവിൻ്റെ കാര്യം എന്ത് പറയാൻ? നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ കളിക്കുക. വസ്തു വിൽക്കണമെന്ന് പറഞ്ഞു വന്നു, ഞാൻ വാങ്ങിച്ചു. ഇനി വസ്തു ആർക്ക് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പലിശ പൈസയ്ക്ക് പണയായിട്ടാണ് ആ വസ്തു എഴുതന്ന്. മുതൽ തിരിച്ചു വരുമ്പോൾ വസ്തു തരാമെന്ന് ചേട്ടൻ അന്ന് ഏറ്റതല്ലേ. നീ കൊണ്ടുപോയി കേസ് കൊടുക്കണ. രാജീവേ, എനിക്ക് ഈ സമയത്തിലും ജാതകത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. ഏയ്, പറ്റില്ല പറ്റില്ല, പൈസ ഞാൻ രാഘവാനം കഴിഞ്ഞിട്ടേ തരുള്ളൂ. ദേഹമാസകലം കുണ്ണു പിടിച്ച് പഴുത്ത് പുഴുത്ത് രാഘവ, എടാ രാഘവ, നിയമപരമായി നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ വസ്തു അനുഭവിക്കാൻ നിന്നെ എവിടെയിലടാ? ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയണോ നിനക്ക്? തഞ്ചാവൂർ ചേർക്കോടൻ സ്വാമികൾ. നീ എന്ത് പൊട്ടം കളിക്ക? അവിടെയല്ലടാ, ഇവിടെ. സ്വാമി ജപിച്ചു കെട്ടിത്തന്ന മാരക മന്ത്ര തകിടികൾ നിന്റെ ഈ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഞാൻ കുഴിച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണു പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ച് ചാവടാ പുല്ലേ. കണ്ട കണ്ട, ഇനി നീ കൊണ്ട കേസ് ഓടാ. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തോട് വകുപ്പൂലടാ. നിന്റെ കഷ്ടകാലം തുടങ്ങിയിട്ടുള്ള ഒരാഘവ. എന്തിനാ ചേട്ടാ ഈ ശാപമെല്ലാം ഏറ്റുവാങ്ങിക്കുന്നേ? നമ്മുടെ മോളെ ഓർത്തെങ്കിലും അവർക്കതങ്ങ് തിരിച്ചെഴുതി.
വേഗം നടക്ക്, അയാൾക്ക് ബോധം പൊക്കണം വന്നോണ്ടല്ലോ, നമ്മൾ എടുത്തിട്ട് കൊടുക്കും. എനിക്ക് പതുക്കെ വരാൻ പറ്റൂ രാജീവ്. ഓ രാജീവേ, ഒന്ന് നിൽക്ക, ഒന്ന് നിൽക്ക. ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. പെട്ടെന്ന് ബിസിനസ്സിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ വസ്തു പണയം വെച്ച് വലിയൊരു എമൗണ്ട് എടുത്ത് റോൾ ചെയ്തു. ആ വസ്തു നിങ്ങൾക്ക് എഴുതി തരണം എന്ന് തന്നെയാണ് എനിക്ക്. പക്ഷേ രാജീവിൻ്റെ അച്ഛൻ ഒരു വർഷം കൊണ്ടേ ക്യാഷ് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നും അപ്പോൾ വസ്തു തിരികെ എഴുതി തന്നാൽ മതിയെന്നും പറഞ്ഞതുകൊണ്ടാണ്. രാജീവേ, കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടല്ലേ, ആ മാരക മന്ത്ര തകടുകളൊക്കെ ഒന്ന് മാറ്റിത്തരണം പ്ലീസ്. അപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം രാഘവേട്ടന്. ആദ്യം ആ വസ്തുവൊക്കെ എൻ്റെ പേരിൽ എഴുതാം, എന്നിട്ട് ആലോചിക്കാം മാരക മന്ത്ര തകടൊക്കെ എടുത്ത് മാറണോ വേണ്ടതെന്ന്. അല്ലേ സ്വാമി? ഇപ്പം തന്നെ രണ്ടവണ്ണം മറികടന്നു. സ്വാമി വാ. ബൈ രാജീവേ. പോവില്ല രാജീവേ, രാജീവേ എഴുതി തരാം, എല്ലാം നിന്റെ പേര് ഇന്ന് തന്നെ എഴുതി തരാം. കണ്ട കണ്ട എങ്ങനെയുണ്ടായിരുന്നു രാജീവിന്റെ പെർഫോമൻസ്. അവൻ ഇന്ന് തന്നെ ആ വസ്തു എനിക്ക് എഴുതരും. പിന്നെ സാർ പറഞ്ഞ നാല് സ്റ്റെപ്സ് ഇല്ലേ, ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട്, ഇത് വെച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കലക്കലക്കം. എന്നെ സാറേ, സാറേ ഇതോടെ എങ്ങനെയുണ്ടായിരുന്നു ഷനിയുടെ പെർഫോമൻസ്? മനസ്സിലായില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. താൻ പറഞ്ഞതുപോലെ 2 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തിയിരുന്നെങ്കിൽ നമ്മൾ രാഘവനെ കാണുക വഴി വെച്ചായനെ. അങ്ങനെ ആവുമ്പോൾ ഇപ്പം നടന്നതൊന്നും സംഭവിക്കില്ലായിരുന്നു. വൈകിയാണെങ്കിലും സംഭവിച്ചതെല്ലാം നല്ലതിനല്ലേ. സി രാജീവ്, ഷനി ഡിലേസ് ബട്ട് നേവർ ഡിനൈസ്. ആ അത് പോട്ടെ സാറേ, നമുക്കിതെന്തായാലും ഗംഭീരമായിട്ട് ഒന്ന് ആഘോഷിക്കണം. സാറെങ്ങനെ കഴിക്കൂ? എനിക്ക് പോവാൻ സമയമായി. പോകാനോ? നമ്മൾ അടിച്ചു പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ. ഹലോ അച്ഛാ. ആ അച്ഛാ, രാഘവൻ വസ്തു എഴുതരാൻ സമ്മതിച്ചു. ആ എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പറിന്റെ ഒരേ കളിയല്ലേ. അച്ഛൻ എവിടുന്ന് തപ്പിയെടുത്തു പുള്ളിയെ? ആ ഹാ, അച്ഛൻ എന്നെ രാവിലെ മീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു വിട്ടില്ലേ? ഇയാളിതവിടെ പോയി. ഹലോ 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 ആ പുള്ളി എൻ്റെ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. നീ നിന്റെ പൈസ വല്ലതും പോയോ നോക്കി? ആ ഞാൻ നോക്കാം, വിളിക്കാം. ഇതവിടെ പോയി. സാർ, സാർ, സാറേ വാ, നമുക്ക് ഒരുമിച്ച് നടക്കാം. കൂടിപ്പോയാൽ 15 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോഴേക്കും ഞാൻ രാജീവിനൊരു കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്ത് ഉഗ്രപ്രതാപിയായ ഒരു രാജാവുണ്ടായിരുന്നു. രാവണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. തനിക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ അമരനും സർവശക്തനുമായിരിക്കണമെന്ന് അഹങ്കാരിയായ രാവണൻ തീരുമാനിച്ചു. ഒരു ശ്രേഷ്ഠജാതകം കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ജനനം സംഭവിക്കൂ എന്ന് മനസ്സിലാക്കിയ രാവണൻ 9 ഗ്രഹങ്ങളെയും യഥാസ്ഥാനത്ത് പിടിച്ചുകെട്ടി. ഗ്രഹങ്ങൾ അങ്ങനെ നിൽക്കെ ഒരാൾ ജനിച്ചാൽ അയാൾ ദേവലോകം വരെ പിടിച്ചടക്കത്തക്ക ശക്തനായിരിക്കുമെന്ന് ഭയന്നു ദൈവങ്ങളും ദേവന്മാരും. രാവണനോടുള്ള ഭയത്താൽ 9 ഗ്രഹങ്ങളും യഥാസ്ഥാനത്ത് അടിമാറാതെ പേടിച്ചു നിന്നു. രാവണപുത്രന്റെ ജനനസമയം അടുത്തു. ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കവേ ഒരാൾ ജനിച്ചാൽ അയാൾ ലോകം നശിപ്പിക്കത്തക്ക വിധം ശക്തനായിരിക്കുമെന്ന് മനസ്സിലാക്കി എല്ലാ ഗ്രഹങ്ങളും നോക്കി നിൽക്കെ ഒരു ഗ്രഹം മാത്രം തന്റെ സ്ഥാനത്ത് നിന്നും മാറാൻ ധൈര്യം കാണിച്ചു. അതുകൊണ്ട് രാവണന്റെ മകൻ ജനിച്ചപ്പോൾ അയാൾക്ക് മറ്റെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായെങ്കിലും അമരത്വം മാത്രം കൈവന്നില്ല. രാജീവ്, ഇത്രയും ധൈര്യം കാണിച്ച് അവരെ രക്ഷിച്ച ഗ്രഹം ഏതാണെന്നറിയാമോ? ശുക്രൻ. അല്ല, ബുധൻ. എങ്കിൽ പിന്നെ ഉറപ്പാണ് സൂര്യൻ. സൂര്യഭഗവാനുമായി ബന്ധമുണ്ട് ഛായാദേവിയിൽ പുള്ളിക്ക് പിറന്ന 2-ാമത്തെ പുത്രൻ ശനി. അങ്ങനെയുള്ള ഞാൻ എന്തിനാണോ തന്നെ ദ്രോഹിക്കുന്നത്?
താൻ ഊഹിച്ചതൊക്കെ ശരിയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ അല്പ താമസിച്ചാലും ശനി നല്ലതേ ചെയ്യുമെന്ന്? ആ ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, ഞാനായിട്ട് അത് വെച്ച് താമസിപ്പിക്കുന്നില്ല. എന്റെ കാറാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അല്ല എന്താ കാര്യം? ഷോ ഞാൻ പറയാനേ മറന്നു. ഞാനിവിടെ എന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് വന്നതാ. ശരത്തേട്ടൻ, ശരത്തേട്ടന് രണ്ട് കുട്ടികളാ, നക്ഷത്രയും താരികയും, രണ്ടുപേരും ട്വിൻസ് ആണേ. അറിയില്ല അവരെ, ഞാൻ അച്ഛനൊന്നും താരൊന്നും വിളിക്കുക. എന്തൊരു കുസൃതിയാന്നറിയോ പിള്ളേര്, ഇന്ന് അവരുടെ ബർത്ത്ഡേ. ഞാനൊരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത് കുറെ ടോയ്സ് ഒക്കെ വാങ്ങിട്ടാ വന്നത്. ഇവിടെ എത്തിയപ്പോഴല്ല അറിഞ്ഞ് വീട് പൂട്ടി കിടക്കണു. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ മതിലൊക്കെ ചാടി കുറച്ചു നേരം ഒളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ താജലല്ലേ പോയിരിക്കുന്നത്. ഹെൽപ്പ് എന്നാ പറഞ്ഞാ? യാ യാ, ഐ'm കമിംഗ് ടു ഇറ്റ്. അപ്പൊ ഞാൻ ആദ്യം മതിൽ ഇപ്പുറത്തേക്ക് ചാടി. വന്ന് നോക്കിയപ്പോഴല്ലേ എന്റെ വണ്ടിയുടെ പിന്നാലെ വേറൊരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഒന്ന് റിവേഴ്സ് എടുക്ക, ഹെൽപ്പ് ചെയ്യോ. റിവേഴ്സ് എടുക്കണം, അത്രല്ലേ ഉള്ളൂ. ഞാൻ ആക്ച്വലി സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാറില്ല കേട്ടോ. പിന്നെ എന്തിനാ ഞാൻ ഇത്രയും സംസാരിച്ചെന്നല്ലേ. ഞാൻ നോക്കിയപ്പോ എന്റെ വണ്ടിയും ഹോണ്ട, നിങ്ങളുടെ വണ്ടിയും ഹോണ്ട. ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് ദുബായിലാ കേട്ടോ, അതുകൊണ്ട് ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്തൊരു കൺഫ്യൂഷൻ ആന്ന് പറയും. രുദ്ര, രുദ്ര, യെസ്, ഞാൻ ഇന്ന് രുദ്രയെ ഹെൽപ്പ് ചെയ്താൽ നാളെ ഇതുപോലൊരു സിമിലർ സിറ്റുവേഷനിൽ രുദ്രയ്ക്ക് മറ്റൊരാളെ ഹെൽപ്പ് വേണ്ടി വരും. എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല. നൗ ലിസൺ, രുദ്ര കാർ റിവേഴ്സ് എടുക്കുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഉറപ്പാ വണ്ടി തട്ടും, ഡാഡി എന്നെ കൊല്ലും. ഏത് സിമ്പിൾ സിറ്റുവേഷനെയും രുദ്ര ആദ്യം കോംപ്ലക്സ് ആക്കും. സിറ്റുവേഷൻ കോംപ്ലക്സ് ആകുമ്പോൾ രുദ്ര ആങ്ഷ്യസ് ആവും. ആങ്ഷ്യസ് ആകുന്ന രുദ്ര എടുക്കുന്ന ഡിസിഷൻ തെറ്റും. പകരം ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻറ്റു ഫോർ സിമ്പിൾ സ്റ്റെപ്സ്: ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട്. മനസ്സിലായോ? ഒബ്സർവ്. Analyze. Respond. Yes, I made it. Yeah, you made it. Okay, good luck. Bye. Nammal ini meet cheyyo? Arilla. Maybe. She potten number polum thannilla. Njan choichathu illa. പേരെന്താന്ന് പറഞ്ഞില്ല. രാജീവ്, രാജീവ് ഗണേശൻ. ഓക്കേ.
ശനിയെ പിടിച്ച് കെട്ടിയാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കും. വലിയ പാടി തന്നെ മെറൻ, അതിന് ശനിക്കാണോ കുഴപ്പം? സി മെറിൻ, ശനി ഡിലേസ് ബട്ട് നെവർ ഡിനൈസ്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു പയ്യൻ രാജീവ് ശനിയാണ് തന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം അത്രേ. ശനി എന്നെ ഇത് ചെയ്തു, ശനി എന്നെ അത് ചെയ്തു. വെറും 4 സ്റ്റെപ്സ്: ഒബ്സർവ്, തിങ്ക്, അനലൈസ്, റെസ്പോണ്ട്. ഇത്രയും കൊണ്ട് ഞാൻ പുള്ളിയുടെ ജീവിതം മാറ്റിമറിച്ചില്ലേ? ഇപ്പൊ ആള് കല്യാണമൊക്കെ കഴിച്ചങ്ങ് ദുബായിൽ സെറ്റിൽഡ് ആണ്. നമ്മുടെ ശരത്തേട്ടന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് രുദ്ര. ലോകത്ത് ആദ്യമായിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് കൊടുത്ത് പ്രേമിച്ച ഒരേ ഒരു വ്യക്തിയാണ്. ഞാനെന്നല്ല, ഒരു പേഴ്സണൽ ഡെവലപ്പറും അവരുടെ ഓഫീസിൽ വെച്ചല്ലാതെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാറില്ല. തന്റെ ഭർത്താവ് ഇത്രയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വിട്ടുവീഴ്ച തയ്യാറായത്. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ തിരക്കില്ലാത്ത ആളൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാർത്തിക് ചിന്നുവിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോവാൻ. അറിയില്ലേ ഫിലിം ഡയറക്ടർ?